ഓണത്തിന് മയ്യഴിക്കാരുടെ പൂക്കളത്തിന് നിറച്ചാർ തേകാൻ പൂക്കൃഷി വിളവെടുപ്പ് നടന്നു. കർഷക സംഘം മാഹി വില്ലേജ് കമ്മിറ്റിയുടെ പൂക്കൃഷി വിളവെടുപ്പ് ചടങ്ങ് കേരള ഖാദി ബോർഡ് ചെയർമാൻ പി ജയരാജൻ പൂ പറിച്ച് മുണ്ടോക്ക് യൂണിറ്റ് സെക്രട്ടറി പി വസന്തയ്ക്ക് നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. കർഷക സംഘം മാഹി വില്ലേജ് പ്രസിഡന്റ് കെ പി നൌഷാദ് അധ്യക്ഷത വഹിച്ചു. കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം എം സി പവിത്രൻ, തലശ്ശേരി ഏരിയ സെക്രട്ടറി കാരായി ചന്ദ്രശേഖരൻ, സി പി എം മാഹി ലോക്കൽ സെക്രട്ടറി കെ പി സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. കർഷക സംഘം മാഹി വില്ലേജ് സെക്രട്ടറി സി ടി വിജീഷ് സ്വാഗതവും ട്രഷറർ മനോജ് പുത്തലം നന്ദിയും പറഞ്ഞു. ഈ വൈരുദ്ധ്യം പരിഹരിക്കാനുള്ള ഫലപ്രദമായിട്ടുള്ള ഇടപെടലാണ് മാഹി കർഷക സംഘം നടത്തിയിട്ടുള്ളത്. അവരെ ഞാൻ അഭിനന്ദിക്കുന്നു, അഭിവാദ്യം ചെയ്യുന്നു. ഇവിടെ നമ്മൾ കണ്ടു, നമ്മുടെ മുമ്പിലുണ്ട് ചെണ്ടുമല്ലി കൃഷി. അത് വ്യത്യസ്ത നിറങ്ങളിലാണ്. അതുപോലെ തന്നെ അപ്പുറത്ത് വാടാമല്ലികയും ഉണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ തരത്തിലുള്ള മാതൃകാപരമായ പ്രവർത്തനം നടത്തിയവരെ അഭിനന്ദിക്കുന്നു. ഇത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഏറ്റെടുക്കണം. ഇപ്പോൾ ഇവിടെയൊക്കെ ചെറിയ ചെറിയ തുണ്ട് ഭൂമിയിലാണ് ആളുകൾ താമസിക്കുന്നത്, അധികം കൃഷിഭൂമിയില്ല. അപ്പോൾ നമ്മുടെ മട്ടുപ്പാവുകൾ കൃഷിക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താൻ പറ്റും. അതിനുകൂടി മാഹി കർഷക സംഘം താല്പര്യമെടുക്കണം, അതിനൊരു പദ്ധതി ആവിഷ്കരിക്കണം. അങ്ങനെ നമ്മുടെ കാർഷിക സംസ്കൃതി നിലനിർത്താൻ വേണ്ടി കക്ഷി രാഷ്ട്രീയ വ്യത്യാസമന്യേ മാഹിയിലുള്ള എല്ലാ ആളുകളെയും പങ്കാളികളാക്കാൻ വേണ്ടിയുള്ള ബൃഹത്തമായിട്ടുള്ള ഒരു പദ്ധതി കൂടി നിങ്ങൾ രൂപം കൊടുക്കണം. വാടാമല്ലികയും ജമന്തിയും ചെണ്ടുമല്ലിയുമെല്ലാം പൂത്തുലഞ്ഞത് മുണ്ടോക്കിലെ ഓടത്തിനകത്ത് പ്രവാസിയായ ജിനോസ് ബഷീർ കൃഷിക്കായി വിട്ടു നൽകിയ ഒരേക്കറിലാണ്. രണ്ടു മാസം മുമ്പാണ് തൈ നട്ടത്. കൃഷിവകുപ്പ് ജോയിന്റ് ഡയറക്ടറായി വിരമിച്ച കെ പി ജയരാജന്റെ നിർദ്ദേശങ്ങളും കൃഷിക്ക് സഹായമായി. കഴിഞ്ഞ ഓണക്കാലത്ത് പുത്തളം ക്ഷേത്രത്തിന് സമീപത്തെ 17 സെന്റിലെ പൂക്കൃഷി വിജയിച്ചതോടെയാണ് പ്രവർത്തകർക്ക് ആവേശമായത്.